ജനസംഖ്യയിൽ ലോകത്ത് രണ്ടാമതായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇക്കാര്യത്തിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള വിദൂര സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഇങ്ങനെ ജനസംഖ്യ അമിതമായി വർദ്ധിച്ചാൽ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാകും. ഈ സാഹചര്യത്തിലാണ് ലോക്സഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ച ജനസംഖ്യ നിയന്ത്രണം സംബന്ധിച്ച ബിൽ ശ്രദ്ധേയമാകുന്നത്. ഒരു കുടുംബത്തിൽ രണ്ട് മക്കൾ മതി എന്നടക്കമുള്ള ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളാണ് ബില്ലുള്ളത്. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള BJP MP അജയ് ഭട്ടാണ് ലോക്സഭയിൽ ജനസംഖ്യ നിയന്ത്രണം സംബന്ധിച്ച സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചത്. രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം ആവശ്യമാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്ന് മാസങ്ങൾക്കുള്ളിലാണ് ലോക്സഭയിൽ BJP MP ഈ ബില്ല് അവതരിപ്പിച്ചത്. നൈനിറ്റാളിലെ ഉദ്ധംസിംഗ് നഗർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP ബില്ല് അവതരിപ്പിച്ച അജയ് ഭട്ട്. ജനസംഖ്യ നിയന്ത്രണത്തിനൊപ്പം രാജ്യത്ത് ഏറ്റവും ചർച്ചയായ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി നടപ്പാക്കണമെന്നും അജയ് ഭട്ട് ബിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജനസംഖ്യ നിയന്ത്രണ ബിൽ 2019 എന്ന പേരിലാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കർക്കശമായ നിർദ്ദേശങ്ങളാണ് ബില്ലിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. രണ്ട് കുട്ടികളിൽ കൂടുതലുള്ള ദമ്പതികൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ഒന്നും ലഭ്യമാക്കേണ്ട എന്നാണ് ബില്ല് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം. രണ്ട് കുട്ടികളിൽ കൂടുതലായാൽ ദമ്പതികളെ സർക്കാർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ അനുവദിക്കരുത്. കൂടാതെ 50,000 രൂപയെങ്കിലും ഇവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും ബില്ലിൽ നിഷ്കർഷിക്കുന്നു. എന്നാൽ കുട്ടികളുടെ എണ്ണം 2-ൽ കുറവാണെങ്കിൽ സർക്കാർ ജോലിയിൽ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ചൈനയ്ക്ക് ശേഷം ലോകത്ത് ജനസംഖ്യ കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. ജനസംഖ്യാ വർധനവ് തടഞ്ഞില്ലെങ്കിൽ രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിക്കുമെന്നും അജയ് ഭട്ട് ബില്ലിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാരുകൾ ദമ്പതികൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലാതല കമ്മിറ്റി രൂപീകരിക്കണം. അതേസമയം ഒറ്റപ്രസവത്തിൽ ഇരട്ട കുട്ടികളോ 3 കുട്ടികളോ ഉണ്ടായാൽ അവർക്ക് ഇളവ് അനുവദിക്കാമെന്നും ബില്ലിൽ പറയുന്നു. ഇളവ് ലഭിക്കണമെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ അക്കാര്യം ജില്ലാ അതോറിറ്റി അറിയിക്കണമെന്നും പ്രത്യേക അനുമതി ദമ്പതികൾ തേടണമെന്നും ബിൽ നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷ പ്രസംഗത്തിനിടെയാണ് ചെറിയ കുടുംബങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. ചെറിയ കുടുംബങ്ങൾ പ്രചോദനമാകണമെന്നും ജനസംഖ്യ വർധനവ് തടയണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കുടുംബാസൂത്രണത്തെക്കുറിച്ച് രാജ്യത്ത് കൂടുതൽ ബോധവൽക്കരണം നടത്തണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജനങ്ങളോട് ശരിയായ കുടുംബാസൂത്രണം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്വമ ന്യൂസ്.